തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ജീവിച്ചാൽ ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തൊരു വേലക്കാരനായി നിൽപ്പാൻ കഴിയേണ്ടതിന് തിരുവചനത്തെ അറിയേണ്ടവണ്ണം അറിയുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുകയും അത് വെളിപ്പെടുത്തേണ്ടവണ്ണം വെളിപ്പെടുത്തുവാനുള്ള ജ്ഞാനമടിയങ്ങൾക്ക് തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കും ഈ ആഴ്ച ക്ലാസ് മുഴുവൻ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പുസ്തകം എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ആണോ ആണോ അതെ വേറെ പുസ്തകം എന്താ പഠിപ്പിക്കുന്നത് യേശുക്രി ലോകത്തില് പലർക്കും പല അഭിപ്രായങ്ങൾ പറയാനായിട്ടുണ്ട് പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ ജടാവതാരത്തിന് മുൻപ് ഉള്ള തൻ്റെ അവസ്ഥ എന്തായിരുന്നു തൻ്റെ ജടാവതാരം എങ്ങനെയായിരുന്നു തൻ്റെ ജടാവതാരത്തിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചു താൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് തൻ്റെ മനുഷ്യത്വത്തിൻ്റെ തെളിവുകൾ എന്താണ് ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകൾ ആണോ അതും പഠിച്ചു കഴിഞ്ഞു എന്തുവാ ഇനി യേശു ക്രിസ്തുവിൻ്റെ ഭൗമിക ജീവിതത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മളെ പോലെ ഞാൻ പറഞ്ഞല്ലോ ഒരമ്മയിൽ നിന്ന് ജനിച്ചു വളർന്നു ഏതാണ്ട് മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്ന് ജീവിച്ചു മുപ്പതാമത്തെ വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു മൂന്നര വർഷക്കാലം താന് തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്ത് താന് തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് താൻ മടങ്ങിപ്പോയി ആ മുപ്പത്തി മൂന്നര വർഷം താൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനായിരുന്നു തൻ്റെ ജീവിതം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോട്ട്സിലോട്ട് കയറാം നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതം വളരെ പ്രാധാന്യമേറിയ ഒന്നാണ് തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ പൂർണ്ണ വിശുദ്ധിയോടെ ജീവിച്ച് പാപം കൂടാതെ ജീവിക്കാമെന്ന് താൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു ഞാൻ എൻ്റെ മുമ്പിലത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ജഡശരീരമെടുത്ത് ജീവിക്കുമ്പോൾ പാപം ചെയ്യാതിരുന്നത് എന്ന് എന്താ അതിൻ്റെ കാരണം തൻ ദൈവപുത്രനായതുകൊണ്ടല്ല പാപം ചെയ്യാതിരുന്നത് പകരം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു താൻ എന്തിനു വേണ്ടി വന്നിരിക്കുന്നുവെന്നും താൻ ആരാണെന്നുമുള്ള ആ ഒരു ബോധ്യം എല്ലായ്പ്പോഴും തനിക്കുണ്ടായിരുന്നതിനാൽ താൻ പാപം ചെയ്യാതെ വേണം എന്തു ചെയ്തു തന്നെ താൻ സൂക്ഷിച്ചു പല ആളുകളും പറയാറുണ്ട് നമ്മൾ ഈ ജഡ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് പറ്റും വേണമെങ്കിൽ ചക്ക വേറെലും കള്ളം പറയാതെ ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ നമുക്ക് എന്തായാലും വേണ്ടാത്ത പറ്റും ഇല്ല പറ്റില്ലേ ഒരു ദിവസം പറ്റില്ലേ പറ്റില്ല എന്നുള്ളവരൊന്ന് കഴിവർത്തിക്ക് ആരുമില്ല ഒരു ദിവസം കൂടെ പറ്റുമോ ഏ പറ്റും മൂന്നാം ദിവസം പറ്റില്ലയോ പറ്റും ഞാൻ പറയില്ലെന്നൊരു തീരുമാനം അങ്ങെടുത്ത് നോക്കിക്കേ നാലു ദിവസമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത് അതുകൊണ്ടാ ദൈവം പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല നമ്മൾ ആയത് കണ്ടോ ജെയ് വേണ്ട വേണ്ട എന്നൊക്കെ പറയും പിന്നെന്തു പറയും എന്നാ ഒരു പ്രാവശ്യം കേട്ടോ ഇനി എന്നോട് എന്ത് ചെയ്യരുത് നിർബന്ധിക്കരുത് ഇനി എന്നെ എന്ത് ചെയ്യരുത് ഒരു പ്രാവശ്യം വീണ അവനറിയാൻ നീ രണ്ടാമത്തെ പ്രാവശ്യം നീ എന്തു ചെയ്യും സമ്മതിക്കുവെന്ന് അതാണ് യോഹൻ ഞാൻ പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല അവൻ തന്നെത്താൻ എന്ത് ചെയ്യുന്നു സൂക്ഷിക്കുന്നു അല്ലേ പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും ചെയ്യാത്തതിന്റെ കാര്യം എന്നെ കഴക്കത്തില്ല എന്നിട്ടൊന്നുമല്ല ഒരു പടിയും കൂടെ കിട്ടും ആഗ്രഹമില്ല അല്ല പിന്നെ ഞാൻ ആരാന്നുള്ളൊരു ബോധം എൻ്റെ ദൗത്യം എന്താണെന്നുള്ള ബോധം എന്നെ ഇവിടുന്ന് ഒരു ക്ലാസ് പായസം നിങ്ങൾ എന്നെ ഏൽപ്പിച്ച വീട്ടിൽ കൊണ്ടു കൊടുക്കാനെ പഠിച്ച് എന്റെ ഏൽപ്പിച്ചു നക്കി നോക്കിയാൽ കൊള്ളാം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് ഒന്ന് കുടിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് കുടിച്ചോട്ടെ അതിൻ്റെ ഒന്നും പറയത്തൂല്ല എങ്കിലും എന്നെ ഏൽപ്പിച്ചത് വിശ്വസി അവിടെ ഏൽപ്പിക്കുക എന്നുള്ളത് പോലത്തില്ല അല്ലേ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും വെള്ളം വന്നാലും അടങ്ങുന്ന തരില്ല എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും അവിടെ ചെന്നിട്ട് അതിനായിട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഞാൻ ഓടിച്ചോട്ടേന്ന് വേണം ചോദിക്കുമെന്നല്ലാതെ ഞാൻ ആരാണെന്നുള്ള ബോധ്യം പലപ്പോഴും അത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പലതിലും നമ്മൾ വശംവതരായി വീഴുന്നത് പല സംഭവങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ ക്ലാസ് മുന്നോട്ട് പോകണമല്ലോ ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം പാവം ചെയ്യാനായിട്ട് നമുക്കൊരു ജഡശരീരം വേണമെന്നൊന്നുമില്ല ണ്ടോ ഇല്ല ദൂതന്മാർക്ക് ജഡശരീരം ഇല്ലായിരുന്നല്ലോ എന്നിട്ട് അവർ പാപം ചെയ്തില്ലേ ഇല്ലേ ദൂതന്മാർക്ക് നമ്മളെ പോലെ എന്തില്ലായിരുന്നു ഒരു ജഡശരീരം ഇല്ലായിരുന്നു എന്നിട്ടും എന്ത് ചെയ്തു പാപം ചെയ്തു അപ്പൊ അതിന് ജഡശശരീരത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തന്നെത്താൻ സൂക്ഷിക്കാൻ നമുക്കൊരു ബോധ്യമുണ്ടായാൽ മാത്രം മതി ഞാൻ ആരാ ഞാൻ ജഡശരീരത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പാപം ചെയ്യുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കർത്താവ് പറയുന്നു ഈ ജഡശരീരത്തിൽ തന്നെ നിനക്ക് പാപം കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകില്ലെന്നല്ല ഞാൻ പറഞ്ഞത് പരീക്ഷകളില്ലെന്നല്ല ഞാൻ പറഞ്ഞത് കർത്താവ് പറയുന്നു പാപമൊഴികെ കർത്താവിനെ കുറിച്ച് പറയുന്നത് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി അവൻ എന്ത് ചെയ്തു പരീക്ഷിക്കപ്പെട്ട് അതിൽ താൻ ജയാളിയായി തീർന്നു നോക്കാം നമുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ വന്ന ദൈവകുഞ്ഞാട് പാപം ചെയ്യാത്തവനായി ഊനമില്ലാത്തവനായി ജീവിക്കുക നിങ്ങൾ വിചാരിക്കുക ലോകത്തിലെ പ്രശസ്തനായിരിക്കുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധൻ ഇതാ ഒരു പ്രശസ്തനായ ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ഓപ്പറേഷന് വേണ്ടി എന്ത് ചെയ്തിരിക്കുക അദ്ദേഹത്തെ വരുത്തിയിരിക്കുക കാരണം അദ്ദേഹത്തിനാണ് ലോകത്തിലെ നമ്പർ വൺ ഹാർട്ട് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് വരുന്ന വഴിക്ക് അദ്ദേഹം പ്ലെയിനിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചാലോ വരുന്ന വഴിക്ക് പ്ലെയിനിൽ വെച്ച് എന്ത് ചെയ്തു ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു ആരാള് ഹൃദ്രോഗ വിദഗ്ധൻ എന്തിനാണ് വരുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയ ഓപ്പറേഷന് വേണ്ടിയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ലോകത്തിൻ്റെ പാപം ചുമക്കുവാൻ കഴിഞ്ഞ് കടന്നു വന്ന ദൈവകുഞ്ഞാട് പാപിയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഇത് സാധിക്കൂ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ വെള്ളം അടിക്കരുത് ഏ അത് ചെയ്യത് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഞാൻ വൈകുന്നേരം ഇരുന്ന് വെള്ളം അടിയാണെങ്കിൽ എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ ചുമന്നൊഴിക്കാൻ വന്ന ദൈവകുഞ്ഞാട് തീരാൻ വന്ന ദൈവകുഞ്ഞാട് ഒരു പാവിയായിട്ടാണ് ഇവിടെ ജീവിച്ചതെങ്കിൽ ഡേക്ക് എനി സെൻസ് യാതൊരു അർത്ഥവും ഇല്ല അതുകൊണ്ട് താൻ എന്തിനു വേണ്ടി വന്നുവോ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇരിക്കുന്നതുകൊണ്ട് നിയമനം എന്ത് ചെയ്യണം യേശു എന്ന് പേരിടണം തൻ്റെ പേരിന്റെ അർത്ഥത്തെ സമ്പൂർണമായി ജീവിതത്തിലൂടെ നിറവേറ്റിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു യേശു ക്രിസ്തു താൻ ഊനമില്ലാത്ത ഒരു ജീവിതം നയിച്ചു യോഹൻ ഞാൻ ഒന്നിന്റെ ഇരുപത്തി ഇരുപത്തിയൊൻപത് വായിച്ചേ ബൈബിളൊക്കെ തുറന്നോ ആ യേശു തൻ്റെ അടുക്കൽ വരുന്നത് യോഹൻഡാൻസിനെ കണ്ടിട്ട് പറയാ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അങ്ങനെ ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ വന്ന ദൈവ കുഞ്ഞാട് പാപമില്ലാത്തൊരു ജീവിതം നോച്ചു അതുകൊണ്ടാണ് കർത്താവ് വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കും നിങ്ങളിൽ എന്റെ പാപത്തെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താനായിട്ട് കഴിയുമെന്ന് കർത്താവ് ചോദിച്ചു പതിനെട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാം വാക്യം യോഹനാൻ ഇത് ഫിലിപ്പ് ഇത് ഫീലാത്തോസ് പറയുന്നതാ മാറി മാറി കള്ളസാക്ഷികൾ അവനെതിരെ നിന്നിട്ടും അവസാനത്തെ വിധി പ്രഖ്യാപിച്ച ഞാനിവനിൽ ഒരു കുറ്റവും കാണുന്നില്ല തൻ്റെ ജീവിതം കുറ്റരഹിതമായ പാപരഹിതമായ ഒരു ജീവിതമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിത കാലയളവിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ജനനം മുതൽ സ്നാനം വരെ ഫസ്റ്റ് തേർട്ടി ഇയേഴ്സ് ആദ്യത്തെ മുപ്പത് വർഷങ്ങൾ രണ്ട് സ്നാനം മുതൽ ഗത്സമന വരെ ഓൾമോസ്റ്റ് തേർട്ടി ത്രീ ഇയേഴ്സ് മൂന്ന് ഗത്സമന മുതൽ സ്വർഗാരോഹണം വരെ ഏതാണ്ട് ഒരു അൻപത്തിനാല് ദിവസം എങ്ങനെ അമ്പത്തിനാല് വന്നേ ഉയർത്തെഴുന്നേറ്റ് അമ്പത് ദിവസം ഇവിടെ ചെയ്തോളു പുള്ളി സഞ്ചരിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം കല്ലറിലായിരുന്നു എന്ന് പറയുന്നു അയിനൂറ് ദിവസം മുമ്പാണല്ലോ ഞായ് ഇതൊക്കെ വിധിയും ന്യായുമൊക്കെ നടക്കുന്നത് ഓൾമോസ്റ്റ് കൃത്യമൊന്നുമല്ല പറയുന്നത് ഏതാണ്ട് ഒരു അമ്പത്തിനാല് ദിവസം മുപ്പത് വർഷം ഏതാണ്ട് മൂന്നര വർഷം പിന്നൊരു അൻപത്തിനാല് ദിവസം ഈ മൂന്ന് കാലഘട്ടങ്ങളായിട്ട് യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് തിരിക്കാം യേശു ക്രിസ്തു ജഡാവതാരമെടുത്തപ്പോൾ തന്നെത്താൻ ഒഴിച്ചു എന്ന് ഫിലിപ്പ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ വായിക്കുന്നു എന്താണ് താൻ ഒഴിച്ചത് അല്ലെങ്കിൽ ഒഴിച്ചു വച്ചത് അല്ലെങ്കിൽ മാറ്റിവെച്ചത് ഒന്ന് തൻ്റെ ദൈവീക സ്വഭാവങ്ങളായ അദൃശ്യത കാരണം ദൈവം ആത്മാവ ആ അദൃശ്യ ആ അദൃശ്യതയെ കാരണം ദൈവം ആത്മാവായതുകൊണ്ട് ആർക്കും കാണാനൊക്കത്തില്ല അതിനെ മാറ്റി എന്തായി മാറ്റി ദൃശ്യമായി വന്നു തൻ്റെ അദൃശ്യത മാറ്റി താനിപ്പം ദൃശ്യനായിട്ട് വന്നിരിക്കുക രണ്ട് ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരുവനാ തൻ്റെ തേജസ്സിനെ ദൈവം മാറ്റിയിട്ട് എന്തു ചെയ്തു നമുക്ക് തൊടാവുന്ന കാണാവുന്ന കാരണം ദൈവത്തെ കുറിച്ച് പറയുന്ന അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനെന്നാ ആ രൂപത്തിൽ അവനോട് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ ആർക്കും അവനെ അടിക്കുവാനോ അവനോട് സമീപിക്കാനോ കഴിയത്തില്ല എന്തിനേറെ ദൈവത്തോടു കൂടെ നടന്ന മോശയുടെ മുഖം പ്രകാശിപ്പിച്ചപ്പോൾ ആർക്കും അവന് നോക്കാൻ പോലും എന്ത് ചെയ്തില്ല കഴിഞ്ഞില്ല അപ്പോൾ ദൈവ തേജസ്സിനെ താൻ ഉരിഞ്ഞു വെച്ചു മൂന്ന് തൻ്റെ സർവവ്യാപിത്വം ദൈവത്തിൻ്റെ അടുത്തൊരു സ്വഭാവം എന്താ സർവ്വവ്യാപിയ എല്ലായിടത്തും അവനുണ്ട് പക്ഷേ യേശു ക്രിസ്തു ജഡാവതാരം താൻ ഒരു സർവ്വവ്യാപിയായിട്ടല്ല ഇവിടെ വന്നത് കേവലം ഗലീലായാലും അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് വന്നു അപ്പം താൻ ഒഴിഞ്ഞത് ദൈവത്തോടുള്ള സമത്വം മൃഗപിടിക്കുള്ള വിചാരിച്ചാൽ തന്നെ താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ താൻ ഒഴിഞ്ഞ മൂന്ന് വസ്തുതകൾ ഒന്ന് തൻ്റെ അദൃശ്യത ആത്മാവായ ദൈവം എന്തു ചെയ്തു മനുഷ്യനായിട്ട് വന്നു രണ്ട് തൻ്റെ തേജസ് അടുത്തുകൂടാതെ വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവനായി ഇമ്മാനുവേലായി നമ്മുടെ കൂടെ നടക്കുന്നവനായി വെളിപ്പെട്ടു മൂന്ന് ദൈവം പരിമിതപ്പെട്ട് നമ്മോട് കൂടെ നടക്കുന്ന ചലിക്കുന്ന ഒരുവനായി അവൻ വെളിപ്പെട്ടു യേശു ജഡത്തിലായിരുന്നപ്പോൾ പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് എന്നാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല വേണമെങ്കിൽ പാപം ചെയ്യാമായിരുന്നു ഈ കല്ലാപ്പം തീരാൻ പറഞ്ഞപ്പോഴും വേണമെങ്കിൽ എന്തു ചെയ്യാമായിരുന്നു ആക്കാമായിരുന്നു നീയ ഗോപുരത്തിന് മുകളിൽ ചാടാൻ പറഞ്ഞു വേണമെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷെ എന്താ ചെയ്യാഞ്ഞേ താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നുമുള്ള ആ ബോധ്യം അതുകൊണ്ടാണ് യോഹനാൻ അപ്പോസ്റ്റൻ തന്നെ കാൺവീനൻ ദൈവമക്കളാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കൊണ്ടായിരിക്കണം പൗലൂസിൻ്റെ ഭാഷ കടമെടുത്തു പറയാം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക യോഗ്യമാവണം നിങ്ങൾ ജീവിക്കണം പറയുന്നു എല്ലാ നടപ്പിലും ആരാക്ക് വരുമ്പോൾ മാത്രമല്ല എല്ലാ നടപ്പിലും ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരുന്നു എന്നും ആ ബോധ്യം റിന്യൂ ചെയ്യപ്പെട്ടിരുന്ന പുതുക്കപ്പെട്ടിരുന്നത് എപ്പോഴാണെന്നറിയാമോ പ്രാർത്ഥനയിൽ താൻ കർത്താവിനോട് സമയം ചെലവഴിക്കുമ്പോഴാണ് ദൈവത്തോട് രാത്രി മുഴുവനും ദൈവമായിട്ടവൻ്റെ സമയം ചെലവഴിക്കുക കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു രൂപത്തില് ഭാവത്തില് സ്വഭാവത്തില് എല്ലാം ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതമായിരുന്നു യേശുവിന്റെ ജീവിതം ഞാനൊരിക്കൽ പറഞ്ഞല്ലോ ഞാൻ സ്വയമായി ഒന്നും ഞാൻ എന്തു ചെയ്തിട്ടില്ല നിങ്ങളോട് സംസാരിച്ചിട്ടില്ല ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല എൻ്റെ പിതാവിൽ നിന്ന് കേൾക്കുകയും ഞാൻ കാണുകയും ചെയ്യുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നത് അറിയിക്കുന്നത് അപ്പൊ സുലാമൗലസ് ഒരു ഭാഗത്തത് പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഹി വാസ് ഓൾവേസ് ഇൻ ട്യൂൺ വിത്ത് ഗാഡ് പിന്നെ അറിയാവുന്ന ആളുകൾ ഒരു വിഷയം വന്ന ഒരാൾ ചോദിക്കുക ഞാൻ സാറിനോട് ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും സാറിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല സാറ് ഇതായിരിക്കും മറുപടി പറയാൻ എന്ന് പറയും ഇല്ലേ ഇല്ലല്ലേ ഇല്ലേ അത്രയും അടുത്ത് കാണത്തില്ല എന്നോട് അടുത്തിടെ പെടുന്ന ആളുകൾക്ക് അത് പറയാൻ കഴിയും ഞാൻ ഈ കാര്യം എന്തായാലും സാറിനോടൊന്നും ചോദിച്ചോക്കോട്ടെ അപ്പം നിങ്ങൾ പറയൂ എന്താ പറയും ചോദിക്കേണ്ട ആവശ്യമില്ല സാർ ഇതായിരിക്കുമോ അതിന് മറുപടി പറയാൻ പോലെ ഇനി വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ ചെയ്തോ ചോദിച്ചോ ചോദിച്ചു മറുപടി കിട്ടി തിരിച്ചു വന്ന് മറുപടി ചോദിച്ചു എന്ത് പറഞ്ഞു സാറ് നീ പറഞ്ഞാ ഇഷ്ടമാണ് പറഞ്ഞേ നീ പറഞ്ഞാ പറഞ്ഞേ എന്താ കാര്യം ത്രൂ അസോസിയേഷൻ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നടന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അതേ ചിന്ത എന്തോന്ന് ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതാ ദാവിതിനെ കുറിച്ച് പറയുന്നത് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്സ് എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ ദാവിദ് മരിച്ച എത്രയോ വർഷത്തിന് ശേഷമാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാധാവിതിനെക്കുറിച്ച് ആ സാക്ഷ്യം പറയുന്നത് ഹീ നോസ് വാട്ട് ഈസ് ഇൻ മൈ ഹാർട്ട്സ് എന്റെ ഹൃദയത്തിലുള്ളത് എന്തുവാന്ന് ദാവുദിനെന്ത് ചെയ്യാം അറിയാം ഹിനോസ് മൈ ഹാർട്ട് ബീറ്റ്സ് എന്റെ ഹൃദയത്തുടുപ്പുകൾ അറിയാവുന്നൊരു മനുഷ്യൻ ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധം ദൈവമായിട്ടുണ്ടായിരിക്കണം ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഞാൻ കർത്താവിൽ നിന്ന് കേട്ടിട്ട് തന്നെയാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മുടേതായ ജഡത്തി ജഡത്തിൻ്റേതായ സ്വന്തം താല്പര്യത്തിൻ്റെതായിരിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ കർത്താവിനോട് പറഞ്ഞതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായി അന്നേരം അതാണ് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ശക്തി എന്ന് പറയുന്നതാണ് എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ ലോകം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല മറ്റുള്ളവർ അതിന് എസ് പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട എപ്പോഴും ഒരിക്കലും പ്രതീക്ഷിക്കരുത് പക്ഷെ നിൻ്റെ മനസ്സാക്ഷിയുടെ സപ്പോർട്ടുണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് ഏ ദിവസം വാക്കി ഞാൻ കടമെടുത്തിട്ട് പറയാം ഹൃദയം തമ്മയെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട് ഐ നോ ഐ നോ ഐ ഹേട്ട് ഫ്രം ഗാഡ് ദൈവനോട് പറഞ്ഞെന്ന് എനിക്കറിയാം ദൈവനോട് സംസാരിച്ചെന്ന് എനിക്കറിയാം അതിനെന്ത് വില കെട്ടേണ്ടി വന്നാലും അതിനുള്ള ശക്തി ബലം എൻ്റെ കർത്താവ് എനിക്ക് തരുമെന്ന് എനിക്കറിയാം പാപത്തിൻ്റെ എല്ലാ പരീക്ഷകളും പ്രലോഭനങ്ങളും തനിക്കുണ്ടായി എന്നാൽ താൻ പാപം ചെയ്തില്ല ജയാളിയായി തൻ പുറത്തു വന്നു റോമാലകരം എട്ടാമധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിച്ചൻ വൈബിളൂർ ജടത്തുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു ആ പാപത്തിനും ജഡത്തിനും ശിക്ഷ വിധിച്ച് അപ്പൊ ഈ ലോകത്തിൽ വന്നത് പാപജടത്തിന്റെ സാദൃശ്യത്തില അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനകാലം കാലം പറഞ്ഞത് നമ്മുടെ ബലഹീനതകളിൽ എബ്രാഹിം ലേഖനം നാല് പതിനഞ്ച് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ള ഒരുത്തനാണ് കാരണം താൻ ഈ പാപചടത്തിൽ ജീവിച്ചതാ പ്രലോഭനങ്ങളുടെ ശക്തി എത്ര മാത്രമാണെന്ന് അനുഭവിച്ചറിഞ്ഞതാ പക്ഷെ വഴിപ്പെട്ടില്ല വഴിപ്പെട്ടില്ല തനാരാണെന്നുള്ള ബോധ്യം യേശുക്രിസ്തുവിന്റെ പരീക്ഷകളിലൂടെ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു യേശുക്രിസ്തവം നേരിട്ട് എല്ലാ പരീക്ഷകളും വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക ഒന്ന് യേശു വിശുദ്ധനാണെന്നാണ് വെളിപ്പെടുത്തുന്നത് എല്ലാ പരീക്ഷകളും രണ്ട് സഹതാപമുള്ളൊരു മഹാപുരോഹിതനായി അവൻ നമുക്ക് വേണ്ടി തീർന്നു മൂന്ന് ജയജീവിതം നമ്മളെ കൊണ്ട് കഴിയും സാധിക്കും പറ്റും നമ്മളെ കൊണ്ട് അഞ്ച് നാല് വചനത്താൽ നമുക്ക് പരീക്ഷകളെ ജയിക്കാനായിട്ട് നമുക്ക് സാധിക്കും പരീക്ഷയെ ജയിക്കണമോ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഹാവ് എ ക്ലോസർ വാക്ക് വിത്ത് ജീസസ് ആള് പിള്ളേർ കോപ്പി അടിക്കാതിരിക്കണമോ ഒരു കാര്യം ചെയ്താൽ മതി എന്തുവാ ടീച്ചറുടെ ക്ലാസ് ഉണ്ടായാൽ മതി ആ പേടി തന്നെ എന്തു ചെയ്യത്തില്ല കോപ്പി അടുപ്പിക്കത്തില്ല യേശുവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഉണ്ടല്ലോ യേശുവിനോട് കൂടെ ഞാൻ എന്നുള്ള ബോധ്യം നമ്മെ പരീക്ഷകളിൽ നിന്ന് പ്രലോഭനങ്ങളിൽ നിന്ന് ജയം ഭരിക്കാൻ നമ്മെ സഹായിക്കും രണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല പായിട്ട് തലേ മൂണ്ടിട്ടിരിക്കണമെന്നൊന്നുമില്ല നോ ഒരിക്കലുമില്ല ഒരു പ്രേയിങ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ബി ഇൻ ടച്ച് വിത്ത് വിഡ് ഓൾവേസ് മൂന്നാമത്തത് ദൈവോചനം വായിക്കുക പഠിക്കുക ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ വചനത്തെ എന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു സംഗ്രഹിച്ചു ഉടനെ വചനം പറയും നോ ഇത് നീ ചെയ്യാൻ പാടില്ല ഇത് നിനക്ക് നിഷിദ്ധമാ ഇത് നീ ചെയ്യരുത് ഒരു അക്യൂട്ട് ഡയബറ്റിക് രോഗിയാന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗിയാണെന്ന് വിചാരിക്കുക മാത്രമോ കാപ്പിക്ക് മാത്രമേ ഉണമെന്ന് ചോദിച്ചാൽ ആ ഇട്ടോന്ന് പറയില്ല ഉടനെ പറയും നോ നീ ഡയബറ്റിക് എന്ത് ചെയ്യരുത് മാത്രം ഉപയോഗിക്കരുത് ലഡു കൊണ്ട് തരുമ്പോൾ പറയും നീ എന്തുവാ അത് തിന്നിട്ട് രണ്ടു ദിവസം വെള്ളം കൂടെ കുടിച്ചാൽ മതി നല്ല പറയാ എന്തുവാ നീ കഴിക്കരുത് നീ കഴിക്കരുത് പായസം നല്ല പായസം കൂട്ടും പറയും നീ കഴിക്കരുത് എവിടെന്നോ ഒരു ശബ്ദം അത് തിന്ന് കേൾക്കാം ചിലപ്പോൾ പാർട്ടികൾക്ക് ചിലർ ഭാര്യമാരെ കൊണ്ടുപോവാത്തേണ്ട കാര്യം തന്നെ അവർക്ക് വാരി വലിച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഭാര്യ ഉണ്ടെങ്കിൽ പറ്റത്തില്ല അതുകൊണ്ട് അവരെ ഒഴിവാക്കും ഭാര്യ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ബേസിൽ നിന്ന് അത് മനസ്സിലാവണമായിരിക്കും നേരെ തിരിച്ചും ഷോപ്പിങ്ങിന് മുമ്പ് ഭർത്താക്കന്മാരെ കൊണ്ടുപോവാത്തേണ്ട കാര്യം തന്നെ കൊണ്ടുപോയാൽ എന്താ അങ്ങോട്ട് വാരി വലിച്ചെടുക്കാനായിട്ട് എന്തു ചെയ്യാം സമ്മതിക്കില്ല അപ്പം ആ ക്രെഡിറ്റ് കാർഡ് ഇങ്ങ് വന്നേച്ചാൽ മതി പറയും ചനത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നു സംവിധാച്ച് അതൊരു സാധനം വാങ്ങിക്കുമ്പോഴും എന്റെ മനസ്സാക്ഷി സംവദിക്കുന്നുണ്ടോ അത് വാങ്ങിക്കാനായിട്ട് എന്റെ മനസാക്ഷി അനുവദിക്കുന്നുണ്ടോ അത് വാങ്ങിക്കാനായിട്ട് അതുകൊണ്ടാണ് പലതും എന്നോട് ചോദിക്കാത്ത ആളുകൾ ചെയ്യും പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിന്നൊന്നും വിടാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മൗനമായിട്ടിരിക്കും അങ്ങനെ ചോദിച്ച സാധനം അമ്മയ്ക്കുന്നില്ലെന്നറിയാം എന്റെ ഒരു പോളിസി ഞാൻ പറയാം എനിക്ക് ആവശ്യമുള്ളത് ദൈവം എനിക്ക് തരുന്നൊരു മനുഷ്യനാണ് അതുവരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എനിക്ക് തിരക്കൊന്നുമില്ല എനിക്ക് തിരക്കില്ല ഐ വിൽ വെയിറ്റ് ആൻഡ് വെയിറ്റ് ആൻഡ് വെയിറ്റ് അടുത്തത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് തൻ്റെ മരണത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിൻ്റെ ആവശ്യകത എന്തിനാ യേശു മരിക്കേണ്ടി വന്നേ എന്തായിരുന്നു അതിൻ്റെ ആവശ്യം വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ ദ ഇന്നുമുതൽ എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു രക്ഷിക്കപ്പെട്ടിരിക്കുക അതിനിങ്ങൊരാൾ മരിച്ചിട്ട് വേണമായിരുന്നോ നോക്കാൻ നമുക്ക് വേദവസ്തു എന്നാ പറയുന്നത് ഒന്ന് ദൈവിക വിശുദ്ധി അത് അനിവാര്യമാക്കി തീർത്തു ദൈവിക വിശുദ്ധി യേശു ക്രിസ്തുവിന്റെ മരണം അനിവാര്യമാക്കി തീർത്തു അത് ഹബക്കുക്ക് ഹബക്കുക്കൊന്നിന്റെ മൂന്നാ പതിമൂന്നാണോ അതോ എബ്രോയർ ഒന്നിന്റെ പതിമൂന്നാണോന്നൊന്ന് ചെക്ക് ചെയ്യണം ആ അതേതാ ഹബക്കുക്കാണോ ആ ദോഷം കണ്ടുകൂടാതെ വേണം നിർമല ദുഷ്ടിയുള്ളവനും ആയി ഒന്നിന്റെ പതിമൂന്നൂടെ വയസ്സ് അപ്പൊ കൂക്ക് ആ ോനോ ഹബക്കുക്കനെ ദോഷം കാണാതെ വെണ്ണം ഹബക്കു ഒന്നിൻ്റെ വായിച്ചേ ഹബക്കുക്കൻ്റെ ഒന്നോ വായിച്ചേ ആ ഒന്നിന്റെ പതിമൂന്നിനെ ആ ദൈവം ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനായതുകൊണ്ട് മനുഷ്യന്റെ ദോഷത്തെ പരിഹരിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ യാഗം ക്രൂസ്മരണം അനിവാര്യമായി തീർക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു ദോഷപ്രവൃത്തി ചെയ്താൽ ആ ദോഷപ്രവൃത്തിക്ക് പരിഹാരമായി ഒരു യാഗം നടന്നേ പറ്റൂ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മലമായ കണ്ണുകളുള്ളവന് മനുഷ്യൻ്റെ പാപത്തിനൊരു പരിഹാരം ഉണ്ടായേ പറ്റത്തുള്ളായിരുന്നു സകല മനുഷ്യനും പാപികളായതുകൊണ്ട് പാപികളായ അർപ്പിക്കുന്ന യാഗങ്ങളിലോ ഒന്നും ദൈവത്തിന് എന്ത് ചെയ്തില്ല പ്രസാദമില്ല എന്തിനാപ്പം ഈ കൊറോണ വന്നപ്പോൾ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ സാനിറ്റൈസേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഒരുത്തും തന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാങ്ങിക്കാത്ത മടിക്കുന്നതിൻ്റെ കാര്യം തന്ന അവൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ആ അണു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കരങ്ങളിലേക്ക് വരുമോ എന്നുള്ള ആ ഭയം അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഭയാനകമാ പാപം എന്ന് പറയുന്നത് ഈ പാപിയായ മനുഷ്യൻ എത്ര വിശുദ്ധനാന്ന് പറഞ്ഞാലും ദർ ഈസ് എ ലിമിറ്റ്സ് ദൈവീക വിശുദ്ധിയോൾ അവൻ എത്തത്തില്ല അതുകൊണ്ട് ദൈവീക വിശുദ്ധി പ്രകാരമുള്ളൊരു യാഗം അർപ്പിക്കപ്പെടണമെങ്കിൽ അത് യേശു ക്രിസ്തുവിലൂടെ യാഗത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ സ്നേഹം അത് അനിവാര്യമാക്കി തീർത്തു യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്തുകൊണ്ടാണ് ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് മറ്റൊരു പോം വഴി ഇല്ലാത്തതുകൊണ്ട് ഇനി ഏക മാർഗം തൻ്റെ മകനെ യാഗമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് യേശുവിനെ യാഗമാക്കേണ്ടത് വന്നത് കാരണം കാളുകളുടെയും ആടുകളുടെയും യാഗത്തിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു അതും കൊണ്ടുവരുന്നേ ആരാ ഭാവിയായ മനുഷ്യനാണ് കൊണ്ടുവരുന്നത് അപ്പം ഇനി നമ്മളെ വീണ്ടെടുക്കാനായിട്ട് എന്നായിട്ട് ഒറ്റ ഒരു മാർഗേ ഉള്ളൂ അത് പാപമില്ലാത്ത ഒരുവിനെ എന്തു ചെയ്യാം യാഗമാക്കിയേ പറ്റൂ അപ്പം തൻ്റെ സ്വന്തം ഉപരിയായി നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് എന്തു ചെയ്തത് യേശുവിനെ യാഗമാകാനായിട്ട് അനുവദിച്ചോളൂ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം വളരെ മാര്ഗമായിരിക്കുന്ന രോഗം ഒരു മനുഷ്യനെ സഹായിക്കാനായിട്ട് വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല അതിന് ഒറ്റ മാർഗം നീ പൊതുളൂ എൻ്റെ മോനെ അങ്ങോട്ട് പറഞ്ഞിരിക്കുക അവനോലെ സഹായം ചെയ്യാമെന്നുള്ളതാണ് ആ കിടക്കുന്ന മനുഷ്യനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുമോ അതനുസരിച്ചിരിക്കും ഞാൻ ഇവിടുന്നൊരാളെ വിടുന്നത് അത് എൻ്റെ മകനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയാണെങ്കിൽ ഞാൻ അവനോട് പറയും നീ പൊക്കെ ഒരു കുഴപ്പമില്ല ഇന്ന് നിനക്കൊരു ദോഷവും എന്തു ചെയ്യത്തില്ല സംഭവിക്കില്ല നിനക്കുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം നീ ഗോ ആൻഡ് ഹെൽപ്പ് നീ പോയി എന്തു ചെയ്യേ അവനെ സഹായിക്കുക വാസ്തുത്തിൽ ദൈവം ചെയ്തതാ തൻ്റെ പുത്രന്റെ മരണത്തിലൂടെ മുഴു മുഴുവോകത്തെയും തനിക്ക് രക്ഷിപ്പാൻ കഴിയും എനിക്ക് രക്ഷിക്കണമെന്നുള്ള ആ സ്നേഹം കൊണ്ട് തൻ്റെ പുത്രനെ അതിനു അതിനുവേണ്ടി യാഗമാക്കാനായിട്ട് അതുകൊണ്ടാണ് യോഹൻ്റെ ഇങ്ങനെ വായിക്കുന്നത് തൻ്റെ ഏകജാതന ആയ പുത്രനെ നൽകുവാൻ തക്കവണ്ണം കാര്യം അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകത്തക്കവണ്ണം അവനായിട്ട് അത്രയും ദൈവം ചെയ്തിട്ടും ഇതിനെ ആരെങ്കിലും നിരാകരിക്കുന്നെങ്കിൽ നിരാകരിച്ചിട്ട് നരകത്തിപ്പോകുന്നെങ്കിൽ ദൈവമല്ല അതിൻ്റെ ഉത്തരവാദി അവനവൻ തന്നെ വിടുതലിൻ്റെ രക്ഷയുടെ സ്വന്തം റിസ്ക് എടുത്തിട്ട് ഇത്രയും ത്യാഗം സഹിച്ചിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇങ്ങനൊരു മാർഗം ഒരുക്കി വെച്ചിട്ട് അതിനെ തള്ളിക്കളയുന്നെങ്കിൽ അവനവൻ്റെ നാശത്തിന് അവനവൻ തന്നെ ഉത്തരവാദിയെ ദൈവം അല്ല കാര്യന ദൈവം ചെയ്യേണ്ടത് മുഴുവൻ നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനേൽപ്പിച്ച് തന്നിട്ട് അതിനെയും നീ നിരസ്കരിക്കുന്നെങ്കിൽ അതുകൊണ്ടാണ് വിശുദ്ധ ഭേദ പുസ്തകം പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല അതിനൊരു അതിനൊരു വേറൊരു ചാൻസ് ഇല്ല അത് വേറൊരു എക്സ്ക്യൂസും പറയാനില്ല കാരണം ഗാഡ് ഹാസ് ഡൺ എവറിങ് ഒരു ഹൈ റിസ്കിങ് പണിയാണ് ചെയ്തത് ജൈവസ്നേഹം അത് അനിവാര്യമാക്കി മൂന്ന് മനുഷ്യൻ്റെ പാപമാണ് ക്രൂശ്മരണത്തെ എന്ത് ചെയ്തത് അനിവാര്യമാക്കി തീർത്തത് കാരണം ഇതല്ലാണ്ട് ഇനി വേറൊരു കാരണം ഇത് ഇത്രയും ഈ അവസ്ഥ കിടക്കുക ഇവനെ ഇവൻ്റെ ഈ ദയനീയ ദയനീയസ്ഥിതിയാണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് കാരണമായത് നാല് തിരുവഴുത്തിൻ്റെ നിവൃത്തിയായത് ഇന്ത്യയും കലാകാലങ്ങളിലെ പ്രവാചകന്മാരിലൂടെ പലരിലൂടെ ഈ മഷികായയെക്കുറിച്ചും മഷി ആയുടെ ക്രൂശ്യുമരണം മൂലം മനോജാതിക്ക് ലഡ്ജുമാകാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും എന്തിരുന്നു വാക്തത്വം ചെയ്തിരുന്നു ആ വാക്തത്വങ്ങളുടെ നിവൃത്തിയായിട്ട് യേശു മരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അടിക്കടിക്ക് പറഞ്ഞിരിക്കുന്നത് അവൻ തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു എന്ന് പറയുന്നത് അപ്പോൾ മരണത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ നാല് കാരണങ്ങളാലാണ് ക്രൂസ് മരണം അനിവാര്യമായി തീർന്നത് അല്ലെങ്കിൽ ആവശ്യമായി വന്നത് ഒന്ന് ദൈവത്തിൻ്റെ വിശുദ്ധി രണ്ട് ദൈവത്തിൻ്റെ സ്നേഹം മൂന്ന് മനുഷ്യന്റെ പാപം നാല് തിരുവെഴുത്തുകളുടെ നിവൃത്തി ദൈവം പറഞ്ഞത് പൂർത്തീകരിക്കാൻ വേണ്ടി